മറ്റു വാർത്തകൾ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരാതിയുമായി ഏലൂർ നഗരസഭ. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ പോലീസിൽ പരാതി നൽകി. വിവരങ്ങൾ നൽകുന്നത് എ ബി തോമസ് ആണ്. എ ബി, എന്താണ് ഇപ്പോൾ നഗരസഭ നൽകിയിരിക്കുന്ന പരാതി? അവർ എന്ത് നടപടി ആവശ്യപ്പെടുന്നു? ഫിജി, ഇന്ന് ഈ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ഒരു നടപടിയിലേക്ക് നഗരസഭ കടന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നഗരസഭ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ പുഴയുടെ തീരത്തുള്ള ഏതൊക്കെ കമ്പനികളാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത്, അതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു നോട്ടീസ് നൽകിയിരുന്നത്. അതിൻ്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ നഗരസഭ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇത്തരത്തിൽ ഈ നഗരസഭയിലും ഒപ്പം തന്നെ നഗരസഭയുടെ പരിസരത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇത്തരത്തിൽ പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി നിരവധിയായിട്ടുള്ള മീനുകൾ ചത്തുപൊങ്ങുകയും കർഷകർക്ക് അത് വലിയ രീതിയിലുള്ള ഒരു ദുരിതത്തിന് ഇടയാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുഴയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ രീതിയിൽ ക്ഷീണം സംഭവിക്കുന്ന തരത്തിലേക്ക് നടപടിയാണ് ഈ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി ഉണ്ടാകണമെന്നാണ് പ്രധാനമായും ഈ ആവശ്യം, അല്ലെങ്കിൽ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളൊരാവശ്യം പ്രധാനമായും നഗരസഭ മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്തായാലും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ നിയമ നടപടിയിലേക്ക് ഇത്തരത്തിൽ നഗരസഭ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കമ്പനി പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് കമ്പനി അടച്ചു ൂട്ടാനുള്ള നോട്ടീസ് നൽകിയത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നഗരസഭ ലിസ്റ്റ് ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ഈ നടപടികൾ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ള കമ്പനികൾക്കെതിരെ നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഫിജി, ശരി.